വാട്ട്സ് അപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ സ്പോഞ്ച് ബോബ് ഹൊറർ ഗെയിം. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു സ്പോഞ്ച് ബോബ് ഹൊറർ ഗെയിം കളിക്കാൻ പോവുകയാണ്. സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് പോട്രിക് സ്നാപ്പ് 2 എന്നാണ്. നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതിന് മുമ്പേ ഒരു വീഡിയോയിൽ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, ഒരു പോലീസുകാരൻ വന്ന് നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാട്രിക്കിനെ വെടിവെച്ചിട്ടാണല്ലോ പുറത്ത് വന്നത്. അതിൻ്റെ പേരിൽ നമ്മളെ ജയിലിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസുകാരൻ വന്ന് നിൽക്കുകയാണ്. മിക്കവാറും നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് എടാ, ഇത് നമ്മുടെ സ്ക്യൂറൽ ഫ്രണ്ട് സാൻഡി അല്ലേ? ഓക്കെ, സാൻഡി വന്ന് പോലീസുകാരനെ ഇടിച്ചിട്ട് നമ്മുടെ അടുത്ത് കാറി കയറാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസുകാരൻ എന്തോ ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. മിക്കവാറും നമ്മളെ റോഡിൽ പോലീസുകാരൻ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഗൈസ്. എന്താവൂന്നറിയത്തില്ല. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ പോലീസുകാരൻ പിടിച്ചിട്ട് നമ്മളെ 20 വർഷം ജയിലിലിടുമെന്നാണ് പറഞ്ഞത്. ഓ, സാൻഡി എല്ലാവരും അയാൾ ചന്ദ്രനിലെത്തി ഗൈസ്. അയാൾ ഇടിച്ച് ചന്ദ്രനെ കളഞ്ഞു ഗൈസ്, ചന്ദ്രനെ കളഞ്ഞ് കാട്ടി കളഞ്ഞ് അയാൾ എയറിലായി ഗൈസ്. ഓക്കെ, സാൻഡിയുടെ വീടാണെന്ന് തോന്നുന്നു, വാട്ടർ മെലോണൊക്കെ. ഓക്കെ, നമുക്ക് സാൻഡിയുടെ വീട്ടിലോട്ട് കയറി പോവാം. സാൻഡി നമ്മളെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരിയുടെ വീടാണ്, നമുക്ക് അവിടെ സേഫ് ആയിരിക്കും എന്നാണ് സാൻഡി പറയുന്നത്. ഓക്കെ, സാൻഡി ഇല്ലായിരുന്നു നമ്മൾ പെട്ടുപോയിനെ ഗൈസ്. സാൻഡി നമ്മളൊന്ന് രക്ഷിച്ച് എന്താ ഹോസ്പിറ്റല്. ഓ, പാട്രിക് ചത്തില്ല. ഇവിടെ മോനെ പാട്രിക് ചത്തില്ല, പാട്രിക് ഇറങ്ങി പറഞ്ഞു. മിക്കവാറും പാട്രിക് നമ്മളെ തപ്പിയായിരിക്കും പറഞ്ഞത്. ആദ്യം പാട്രിക്കിൻ്റെ വീട്ടിൽ പോയി നോക്ക്, നമ്മളെ കണ്ടില്ലെങ്കിൽ ഇപ്പം മിക്കവാറും എല്ലാവരെയും അന്വേഷിച്ച് അവസാനം സാൻഡിയുടെ അടുത്ത് എത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സാൻഡിയുടെ അടുത്ത് സംസാരിക്കണം. ഹായ് സാൻഡി, താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ. ഓക്കെ, താങ്ക് യു സാൻഡി, താങ്ക് യു സാൻഡി. ഓക്കെ ഗൈസ്, സാൻഡിയാണ് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഓക്കെ, നമ്മളത് ന്യൂസ് കാണാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെന്താണ് വെപ്പ് വല്ലി? സാൻഡിയുടെ വെപ്പ് വല്ലാണോ സാൻഡി? ഈ സാൻഡിയുടെ വെപ്പ് വല്ല ഗൈസ്. ഇതാണ് ഗൈസ് സാൻഡിയുടെ വീട്, നമ്മുടെ ന്യൂസ് കാണാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അതായത് ന്യൂസ് കാണാം. ഓക്കെ, ബ്രേക്കിംഗ് ന്യൂസ് കാണിക്കുകയാണ്. പോട്രിക് എസ്കേപ്പ് ആയെന്നുള്ള ന്യൂസ് പറയുകയാണ്. നമ്മൾ ഞെട്ടി കേൾക്കുകയാണ് അത് അത്ഭുതമായിട്ട്. പണിയായി ഗൈസ്, പണിയായി ഗൈസ്. നമ്മളെ തേടി എന്തായാലും ഇവിടെ വരും. പോട്രിക് സാൻഡിയോട് സംസാരിക്കാൻ പറയാണ്. ഇത് നല്ല ന്യൂസ് അല്ലാന്ന് പറയാണ്. ഓക്കെ ഓക്കെ, നമുക്ക് ഇപ്പൊ ഫുഡും കഴിച്ചതിന് ശേഷം നമുക്ക് പ്ലാങ്ക്ടണിനെ കാണാൻ നാളെ പോവാന്നാണ് പറയുന്നത്. ഓ, ഇവിടെ തലയൊക്കെ ഒടിച്ചുവെച്ചോണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് ഒക്കെ ഉണ്ട് ഗൈസ്. കത്തിയുണ്ട്. ഇതെന്താടാ? അതെന്താടാ? അത് ജീവിയാണ് കേട്ടാ. കുറെ സ്റ്റാർ ഫിഷ് ഒക്കെ കയറിപ്പുണ്ട്. ബെഡ് കിടപ്പുണ്ട്. ഇതെന്താ? എന്താണ് ഓടാ കുരങ്ങ? കുരങ്ങന് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട്. ഓൺ ഹെഡ്, ഓൺ ഹെഡ് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒരു ഹെഡ് പോലും ഇല്ലാത്ത ബോൺ ഹെഡ് ആണല്ലോ ഗൈസ്. ഓക്കെ, ബി ഓൺ ഹെഡ് ആണ് ഗൈസ്. അപ്പൊ ബോൺ ഹെഡ് അതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. റീജിയണൽ മാനേജർ, തലയില്ലാത്ത റീജിയണൽ മാനേജർ ആണ് ഗൈസ്. ബേസിക്കലി നമ്മുടെ അടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഫുഡ് എടുക്കാനാണ് പറഞ്ഞത്. ഫ്രിഡ്ജ് എന്ത്? ഓക്കെ, ഫ്രിഡ്ജ് തരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, ഫ്രിഡ്ജിന്റെ അകത്ത് നിന്ന് പീസ എടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ, പീസ എടുക്കാം. ഫ്രിഡ്ജ് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ലേ? ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് പീസ കഴിക്കാം സാൻഡി. പീസ കഴിച്ചിട്ട് നമുക്ക് എന്താ സാൻഡി ഒറ്റ അടിക്ക് പീസ കഴിച്ച നമുക്ക് തന്നില്ല. സാൻഡിയോട് സംസാരിക്കാൻ പറയണം. ഓക്കെ, ഹായ് സാൻഡി. ഓക്കെ, സാൻഡി നമ്മളടുത്ത് ഉറങ്ങാൻ പറയാണ്. ഓക്കെ ഓക്കെ, നമുക്ക് ഉറങ്ങാം. എവിടെ കിടന്നുറങ്ങാം? കട്ടിലുണ്ടോ? ഓക്കെ, ഇവിടെ കട്ടിലുണ്ട് ഗൈസ്, കട്ടിലുണ്ട് ഗൈസ്. എന്താണ് ആശുപത്രി ബെഡ് പോലത്തെ കട്ടിൽ? ഓക്കെ, നമുക്ക് കട്ടിൽ കിടന്നാലും ഉറങ്ങാം. വെട്ടിയിട്ട വാഴത്തട പോലെ കിടന്നു. ഇതെന്താണ്? ഇവിടെ നമ്മൾ വേറെ എവിടെ എത്തി? ഓ, ഇവിടെ കൊറേ പാട്രിക്ക്, പാട്രിക്, 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 പാട്രിക് ഒക്കെ പോയി. എന്താ സംഭവം? എന്താണ്? ഓക്കെ, സ്വപ്നമായിരുന്നു ഗൈസ്, സ്വപ്നമായിരുന്നു. ഓക്കെ, സ്വപ്നമായിരുന്നു ഗൈസ്, സീനില്ല. സാനിയോട് സംസാരിക്കാൻ പറയാണ്. ഓക്കെ, നമുക്ക് പ്ലാങ്ക്ടന്റെ അടുത്ത് പോകാന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓ, നമ്മൾ സ്വപ്നം കണ്ടെയാണ് ഗൈസ്. ഓ, നമ്മളെ സാൻഡിയുടെ വാല് നോക്കി. സാൻഡിയേക്കാളും ഹൈറ്റ് ഉണ്ട് ഗൈസ് വാല്. ഓക്കെ, നമുക്ക് പ്ലാങ്ക്ടനെ കാണാൻ നമുക്ക് പോകണം. അതാണ് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ സാൻഡിയുടെ വണ്ടി കയറി നമ്മൾ പ്ലാങ്ക്ടനെ കാണാൻ പോകുന്നുണ്ട്. പ്ലാങ്ക്ടൻ ഒരു വഴി ഉണ്ടാക്കി തരുമായിരിക്കും ഗൈസ് നമുക്ക്, നമ്മുടെ പോട്രിക്കിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി. പ്ലാങ്ക്ടൻ ആണ് നമുക്കൊരു വിശ്വാസമുള്ളത്. കാരണം പ്ലാങ്ക്ടൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കില്ലാടി. പ്ലാങ്ക്ടൻ എന്താ വേണ്ട ചോദിക്കുകയാണ്. സംസാരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് ചെന്ന് സംസാരിക്കാൻ പറയുകയാണ്. ഓക്കെ, പ്ലാങ്ക്ടൻ നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, what will you give me for that? പോട്രിക്കിനെ കൊല്ലണമെന്നാണ് പറയുന്നത്. I agree.
നമ്മളെന്തോ സാൻഡ്വിച്ച് കൊടുക്കാന്ന് പറയാണ്. ഓക്കെ, കിച്ചണിൽ നമ്മളടുത്ത് ഫുഡ് എടുത്തോണ്ട് കൊടുക്കാൻ പറയാണ് നമ്മുടെ പ്ലാങ്ക്ടൺ വേണ്ടിട്ട്. ഓക്കെ പ്ലാങ്ക്ടൺ, ഓക്കെ. ഇവിടെ കത്തിയിരിപ്പണ്ടാ. ഓ, ഞാൻ എടുത്തില്ല. മിസ്റ്റർ ക്രാബ് അല്ലേ അത്? റോബോട്ട്. ഓക്കെ, ഈ നമുക്ക് ഈ ഫുഡ് എടുക്കണം. കഴിച്ച് പ്ലേറ്റിലായി ഫുഡ് എടുത്തോണ്ട് നമുക്ക് ഇവിടെ ഈ ക്രാബാണ് അവിടെ ഒന്ന് ബോളം ഉണ്ടാക്കിയത്. എന്നാ പ്ലാങ്ക്ടൺ നിന്റെ ഫുഡ് ടേബിളിൽ വെക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളുടെ അടുത്ത് കഴിക്കലൊന്നും. ബ്ലാങ്കിന്റെ കഥന കഥ പറയാണ് ഗൈസ്. ബ്ലാങ്കിന് കുഞ്ഞിലെ കൂട്ടുകാരൊന്നും ഇല്ലാന്ന് പറയാണ് ഗൈസ്. പാവം ബ്ലാങ്കൻ. ഓഹോഹോ, നമ്മൾ ബ്ലാങ്കിന്റെ അടുത്ത് കാര്യം പറയാൻ നോക്കിയാൽ ബ്ലാങ്കൻ നമ്മളെ ദേഷ്യപ്പെട്ട് വിട്ടയാണ്. ഓക്കെ, നമുക്ക് ഒന്ന് ബാത്റൂമിൽ പോവാന്ന് തോന്നി ഗൈസ്. നമുക്ക് ബാത്റൂമിലോട്ടൊന്ന് പോവാം. നമുക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് വാഷ്റൂം. ഓക്കെ, നമുക്ക് വാഷ്റൂം ഒന്ന് യൂസ് ചെയ്യാം. ഓക്കെ അങ്ങോട്ട് പോയി. അവിടെ എന്തോ വെടിവെച്ചൊക്കെ കേട്ട്. പാട്രിക് കൊന്ന്, പാട്രിക് കൊന്ന്, പാട്രിക് ആര് നമ്മളെ സാൻഡിയെ കൊന്ന് എന്തൊക്കെ എടുത്തോണ്ട് പോയി. അയ്യോ, ഇതിലാണോ പോയെ? ഈ കോൾ എടുക്കാൻ പറയാണ്. ഓക്കെ സാൻഡി, വെള്ളരിക്ക. ഓക്കെ ഹലോ, നമ്മൾ ഒക്ടോപ്പസ് എന്നൊക്കെ വിളിക്കുകയാണ്. $1 million കൊടുക്കണം എന്ന് പറയാണ് ഗൈസ്. ഓഹോഹോ, നമുക്ക് സാൻഡിയെ രക്ഷിക്കണമെങ്കിൽ $1 million കൊടുക്കണം ഗൈസ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് ആരുടെങ്കിലും കടം ചോദിക്കാൻ പറ്റും നോക്കാം. നമുക്ക് ഗിഗാ ഫിഷ് ഉണ്ട് ഗൈസ്, നമുക്ക് പൈസ തരാൻ വേണ്ടിയിട്ട്. ഇതാരടാ, ഇതാരടെ ബർഗർ റോൾ ഇത്രയ്ക്ക് ഇരിക്കുന്ന സാധനം? നീ എൻ്റെ അടുത്ത് വരല്ലേ ഏട്ടാ. സ്റ്റേ വേ, ഇവൻ തലയൊക്കെ കറങ്ങണ്ട, ഇവന് തല തിരിക്കാൻ പറ്റും. പോടാ, ഗിഗാ ഫിഷ് എന്നെ രക്ഷിക്കൂ. ഗിഗാ ഫിഷ്, ഹെൽപ്. ഓക്കെ, സ്ക്വിഡ്വേർഡിന്റെ വീട്ടിൽ പോയി പൈസ വാങ്ങിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നമ്മുടെ വീട് അവിടെ ഉണ്ട്, നമ്മുടെ പൈനാപ്പിൾ വീട് അവിടെ ഉണ്ട്. അപ്പോൾ സ്ക്വിഡ്വേർഡിന്റെ വീട് അതിൻ്റെ അടുത്തായിരിക്കും. ആ ചെറുക്കൻ നമ്മൾ പറയുന്നുണ്ടോ, ഈ ചെറുക്കൻ എനിക്ക് അത്ര വിശ്വാസം പോലും. ഈ ചെറുക്കൻ എന്തോ നില്ലടാ, അവിടെ പോടാ. ഇവൻ ഏതാ, ഇവൻ ആരായിരിക്കും? ഇവൻ നീ സാൻഡിയുടെ ആരെങ്കിലും ആയിരിക്കും, എനിക്കറിയല്ലേ ഇവൻ ആയിരുന്നു. ആ ചെറുക്കൻ എനിക്ക് തന്നെ അറിയത്തില്ല. നീ വെറുതെ വന്നിട്ട് അവസാനം നിന്നെയും പോട്ടറിക്ക് പിടിച്ചോണ്ട് പോകും കേട്ടോ. ആ ചെറുക്കനെങ്കിലും ഏതാടാ? നമുക്ക് സ്ക്വിഡ്വേർഡിന്റെ വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത്. സ്ക്വിഡ്വേർഡിന്റെ വീട്ടിൻ്റെ അവിടെ പൈസ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ പൈസ ഇരിപ്പുണ്ട്. ഇതാരടാ? അപ്പൂപ്പാ. ഓക്കെ, അപ്പൂപ്പനല്ലേ. ഓക്കെ, പൈസ നമുക്ക് വണ്ടിക്കകത്ത് വെക്കാനാണ് പറഞ്ഞത്. ഓക്കെ, പൈസ നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ട്. ഓ ഓ, അപ്പൂപ്പാതാ, അപ്പൂപ്പന് എന്നാ അപ്പൂപ്പ, ₹1. അപ്പൂപ്പന് നമ്മൾ $1 കൊടുത്തിട്ടുണ്ട് നമുക്ക് വണ്ടി കയറാൻ. എടാ, അവൻ വണ്ടി എടുത്തോളൂ. നില്ലടാ, എടാ നില്ലടാ, അവൻതോ വണ്ടി എടുത്തോണ്ട് പോയി. അയ്യോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എന്റെ സാൻഡിയെ രക്ഷിക്കാൻ പറ്റത്തില്ല ഇനി. ഓ, വണ്ടി മറിഞ്ഞു, വണ്ടി മറിഞ്ഞു. ആ ചെറുക്കനോടെ പോയി പക്ഷേ. ഓ, വണ്ടി എടുത്തോണ്ട് ചെന്ന് അവിടെ മറിച്ചിട്ടിട്ട് പോയി ഗൈസ്. ഇവൻ പൈസ എടുക്കാതെ എവിടെ പോയേ? ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് പൈസ എടുക്കാം. ഓക്കെ, നമുക്ക് ഗിഗാ ചാടിന്റെ കൊണ്ട് പൈസ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഗിഗാ ചാടല്ലോ, ഗിഗാ ഫിഷ്, സോറി. ഓക്കെ ഓക്കെ, ഇതാ പിടിച്ചോ ഗിഗാ ഫിഷ്. ഗിഗാ ഫിഷ് ഇതാ പൈസ. പോട്രിക്കിന്റെ റൂമിൽ പോണം, പോവാം. ഓക്കെ, പോട്രിക്കിന്റെ റൂമിന്റെ എന്താ ചെറുക്ക? ഓക്കെ, 60 സെക്കൻഡ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ. മറൈൻ ക്രീച്ചേഴ്സ്, സയന്റിസ്റ്റ്, ക്ലാസിഫൈഡ്, ആരാണ് ഏറ്റവും ബുദ്ധിയുള്ളതെന്ന് ചോദിക്കണം. നമുക്ക് പോട്രിക്കിന്റെ പേര് പറയാൻ കേസ് എങ്കിലേ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ വിടത്തുള്ളൂ. ഓക്കെ, സ്ലോവസ്റ്റ് അനിമൽ ഏതെന്ന് ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പേര് കൊടുക്കാം ഗൈസ്. സ്ട്രോങ്സ്റ്റ് അനിമൽ ആരെന്ന് ചോദിക്കണം, അത് നമുക്ക് പോട്രിക്കിന്റെ പേര് കൊടുക്കാം ഗൈസ്. പോട്രിക്കിന്റെ പേര് കൊടുക്കാം ഗൈസ്. അതെ, അതാരുടെ കുട്ടിലെ കുറഞ്ഞു പോടാ ചെറുക്ക. അയ്യോ, ആരെ ആരെ കൊല്ലണോ ചോദിക്കുകയാണ് ഗൈസ്. സാൻഡിയെ കൊല്ലണോ, നമ്മളെ കൊല്ലണോ, അതോ എല്ലാരെയും കൊല്ലണോ ചോദിക്കുകയാണ്. സാൻഡി, വേറെന്തെങ്കിലും വഴിയുണ്ടാ? ഇവനെ കൊല്ലാൻ പറ്റുമോ? ഇവനെ കൊന്നിട്ട് എന്റെ സാൻഡി വിടാൻ പറ്റുമോ? സാൻഡി, സാൻഡി, നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം ജീവൻ കൊടുക്കാൻ പോവാണ് സാൻഡി. ഐ എം റിയലി സോറി സാൻഡി. പോട്രിക്ക്, നിന്നെ ഞാൻ അടുത്ത ജന്മത്തിൽ കൊല്ലുവിടാ. ഓ, പ്രസ് ചെയ്യ, ഒന്ന് മിണ്ടായിരിക്കൂ. ഓ, നമ്മളെ കൊന്നു ഗൈസ്. ഓ, നമ്മളെ സ്ക്വിഡ്വേർഡ് ആയിരുന്നാ. എടാ, നമ്മളെ സ്ക്വിഡ്വേർഡ് ആയിരുന്നാ.
ബ്യൂട്ടിഫുൾ ഹാൻസം സ്ക്വിഡ്വേർഡ് ആയിരുന്നു ഗൈസ് നമ്മള്. ഓക്കെ, നമുക്ക് ആൾട്ടർനേറ്റ് എൻഡിങ് കൂടെ എന്താണെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് പോട്രിക്കിനെ പറയാം. Okay. I think you will not know the solution to the question. You have 60 to solve the question. നമ്മൾ റോങ് ആൻസർ എടുത്താൽ നമ്മൾ പിടിക്കും കേട്ടോ. ഇപ്രാവശ്യത്തേക്ക് നമുക്ക് നമ്മൾ ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നമ്മളെ കൊള്ളണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇപ്രാവശ്യം എല്ലാരെയും കൊള്ളണമെന്ന് പറഞ്ഞാലോ. ക്രസ്റ്റി ക്രാബ് മൊത്തത്തിൽ അവൻ കത്തിച്ച്, ക്രസ്റ്റി ക്രാബ് മൊത്തം കത്തിച്ച് നമ്മളെല്ലാരെയും കൊല്ലാൻ പറഞ്ഞപ്പം. പക്ഷെ നമ്മൾ സേഫായെന്ന് തോന്നുന്നേ. സോ നമുക്ക് ഒന്നുകൂടെ തിരിച്ചു വരേണ്ടി വരുമെന്ന് തോന്നുന്നു നമ്മളെ പോട്രിക്കിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും തിരിച്ചു വരും നമ്മളെ പോട്രിക്കിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. സോ അണ്ടിൽ ദെൻ, സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.